എലി എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് മുഖ്യശത്രു എന്നതുപോലെ തന്നെ മനുഷ്യൻ്റെയും മുഖ്യശത്രുവാണ്. അടുക്കളയിൽ വെച്ചിട്ടുള്ള തേങ്ങയുടെ പകുതി രാവിലെ കരണ്ട് വെച്ചിരിക്കുമ്പോഴാണ് എലിയോടുള്ള ദേഷ്യം കത്തിക്കയറാറുള്ളത്. എന്നാൽ പിന്നെ ഇവനെ പിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഒരു എലിക്കണിയും നമ്മൾ സെറ്റ് ചെയ്തു വെക്കും. പറക്കും തളിക സിനിമയിൽ ഹരിശ്രീ അശോകൻ്റെ പാസ്പോർട്ട് കരണ്ട എലിയെ നാം ഇന്നും ഓർക്കുന്നു. കുറേ നാളായി നിന്നെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കരണ്ട് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ, എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ. എന്നാൽ ഇപ്പോൾ ഇതാ എലിയെ കൊല്ലാൻ മുൻകൂർ അനുമതി വേണമെന്ന് പുതിയ വിധിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്രം. നാടൻ കാക്ക, വവ്വാൽ, ചുണ്ടലി, പന്നിയലി എന്നിവയെ കൊല്ലാനും ഇനി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. എന്റെ പാസ്പോർട്ട് കരണ്ട് എന്നില്ലേ, എവിടെ ഷെൽഫിന്റെ അകത്ത്. ആയിരത്തി 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരമാണ് ഇത്തരമൊരു നിയമം നിലവിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 20 ഭേദഗതി വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയത്. നിയമം ലംഘിച്ചാൽ 3 വരെ തടവും 400,000 രൂപ പിഴയുമാണ് നിലവിലുള്ള ശിക്ഷ. കേരളത്തിൽ നാടൻ കാക്ക, വവ്വാൽ, ചുണ്ടലി, എലി എന്നിവയെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 5 ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ക്ഷുദ്രജീവികളായാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവ ഭേദഗതി പ്രകാരം ഷെഡ്യൂൾ 2 സംരക്ഷണ പരിധിയിലാണ്. ഷെഡ്യൂൾ 5 അപ്പാടെ എടുത്തു മാറ്റി. ഇവയുടെ എണ്ണം രാജ്യത്ത് വൻതോതിൽ കുറയുന്നതായി കണ്ടെത്തിയതിനാലാണ് കൊല്ലുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവ ക്രമാതീതമായി പെരുകിയെന്ന് കണ്ടെത്തിയാൽ നിശ്ചിത കാലത്തേക്ക് കൊന്നൊടുക്കാൻ അനുമതി തേടി കേന്ദ്രത്തിന് അപേക്ഷ നൽകാം. സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡാണ് അപേക്ഷ നൽകേണ്ടത്. എണ്ണം കുറയുന്നില്ലെന്ന് കണ്ടാൽ കാലയളവ് നീട്ടിച്ചോദിക്കാനും വ്യവസ്ഥയുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെട്ടവയെ ക്ഷുദ്രജീവികളായി കേന്ദ്രം പ്രഖ്യാപിച്ചാലേ ഇനി കൊല്ലാൻ അനുമതിയുള്ളൂ. ഉപദ്രവകാരികളായ കാട്ടുപന്നിയെ കൊല്ലാമെന്ന് ഹൈക്കോടതി വിധിയുണ്ടായിട്ടും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഷെഡ്യൂൾ 2 കാട്ടുപന്നിയെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ രസകരമായ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.